കൃഷ്ണ ഗുരു ആയിരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുണ്ണി കണ്ണന്റെ കളപാലങ്കാരം ഊഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ണനായിട്ട് അച്ഛാർത്ഥിയിരിക്കണത് ഇന്ന് ഗുരു ആയിരപ്പന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി കക്കാട കിരണാനന്ദ നമ്പൂതിരി ഉണ്ടായത് കളപാലങ്കാരം കക്കാട് ഇശോധിക്കൻ സ്ഥലമായിട്ട് ചാർത്തി നല്ല മിട്ടിക്കൻ ആയിട്ട് ഒരു ഉണ്ണി ഇരുന്ന് ഊഞ്ഞാലായിട്ടു കാലും ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ആ തൂക്കിയിട്ട് തക്കാലം മുതൽ ആ പൊന്തളകൾ തിളങ്ങിണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് ഒരു സ്വർണ്ണപ്പടീന്റെ മുള്ളാണ് കേട്ടോ ഇരിക്കുന്നത് കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് കഴിച്ചു നല്ല ഭംഗി ഒരു മുല്ലമുട്ട് മാല ചാർത്തിയിട്ടുണ്ട് കഴിച്ചിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് രണ്ടിന്റെ നടുവിൽ ഒരു സ്വർണത്തിൽ ഗോപി തിലകം വെച്ചത് നല്ല തിളക്കണ്ട് കാണാം കൈവിളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് അരയിലേക്ക് ഓടക്കോഴിൽ തിരികിയിട്ടുണ്ട് രണ്ട് കൈയും വള്ളി പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പതുക്കെ നാടാൻ തയ്യാറായി നിൽക്കണ ഒരു പൊന്നുണി എന്താ തടിച്ച് മുട്ടിക്കാൻ അധികം തടിയില്ല എന്നാൽ നല്ല ഭംഗിയുണ്ട് കൗതുകണ്ട് കാണാൻ പൊന്നുണീന അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണത് മുഖം കാണണം നല്ല കൗതുകണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റിമ്മില് സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട് എല്ലാ രസമുണ്ട് നല്ല രസമായിട്ടുള്ള പൊരുണ്ണി കാണാൻ ഏഹ് ആ പൊന്നുണിയെ കണ്ടാൽ തന്നെ നല്ല സന്തോഷമാവും കളപ്പം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട് രണ്ട് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കണത് ഒന്ന് വെളുത്ത പൂനമ്മോട് ചുവന്ന പോലെ തെച്ച് വെച്ചിട്ട് അങ്ങനെ ഒന്ന് മറ്റത് വെളുത്ത അന്യാൽ വട്ടം അങ്ങനെ രണ്ട് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത് അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല അതെങ്ങനെയാണ് വെളുത്ത അന്ത്യാൽ വെളുത്ത ഒരു ഉണ്ടമാല അന്യാൽ വട്ട പൂവ് മാത്രമായിട്ട് വെളുത്ത പൂവ് മാത്രമായിട്ട് അടിയിൽ കണ്ണാൻ്റെ തൃപ്പാദത്തിനെത്തുമ്പോൾ തുളസി പൂവുണ്ട് അങ്ങനെയുള്ളു അങ്ങനത്തെ ഒരു ഉണ്ടമാലയാണ് കഴുത്തിൽ ചാർത്തിരിക്കുന്നത് ഈ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് രണ്ട് മൂന്ന് മാലകൾ ചാർത്തിട്ടുണ്ട് താമര തുളസി തെച്ചി തുളസി തെച്ചിയും തുളസി വെളുത്ത പൂവായിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തി അതും നല്ല ഭംഗിയുണ്ട് നല്ല കൗതുക നോക്കിയാൽ ആ പൊന്നുണ്ണി കണ്ണ കുഞ്ഞാലാടാൻ തയ്യാറായിട്ട് യശോധമേ അങ്ങനെ കുഞ്ഞാലി മണ്ണാണ്ട് ഇരുത്തിയിട്ട് ഇനി പണ്ടാട്ടാന്നുള്ള ഭാവത്തിൽ അങ്ങോട്ട് നല്ല ഉണ്ണിക്കണ്ടല്ല കൗതുകണ്ട് കാണാൻ ആ പൊന്നുണ്ണന്റെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂട്ടോ നല്ല സന്തോഷമാവും ഗുരുവായിരപ്പാം ദശകം ഇരുപത്തിരണ്ട് ശ്ലോകം മൂന്ന് നാരായണീയം മലയാള വിവർത്തനം ഗുരുവായിരപ്പാം ഭയങ്കരം കിങ്കര രീതി അന്ത്യമായി ഭയം വരുത്തി യമരാജ കൽപിതം അജാമിളൻ തൻ പ്രിയപുത്രനെ വിളിച്ചു നാരായണ നാമഘോഷമായ ഗുരു ആയിരപ്പാൻ കണ്ണാ അനുഗ്രഹിക്കണേ ആ ശ്രീലകത്ത് ഇങ്ങനെ ഊഞ്ഞാലാടികൊണ്ടിരിക്കണ സച്ചിദാനന്ദ കട്ടയനങ്ങനെ വിചാരിക്കുക നാരായണ നാമം ജപിക്കന്നെ അജാമിളൻ്റെ മോക്ഷം കിട്ടിയ പോലെ നാമം ജപം സ്ഥിരമായിട്ട് നാമം ജപിച്ചാൽ നമുക്ക് കണ്ണൻ ഗുരുവാരപ്പിൻ്റെ അടുത്ത് എത്താം അതിനകത്ത് ഏർ ഉഞ്ഞാലാടി കൊണ്ടിരിക്കണ ആ പൊന്നുണ് കണ്ണന്റെ തൃപാതം മുറുകെ പിടിച്ച് നമുക്ക് നാമം ജപിക്കാം അതേ കണ്ണനേ നമുക്ക് ആശ്രയമുള്ളൂട്ടോ നാരായണ 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 ഹരേ ഹരേ